നമസ്കാരം. വാർത്താ ദിനം ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. പുക്കോട വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളെന്ന് വിശദീകരണം. കേസ് അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് ഗവർണറെ അറിയിച്ച സിദ്ധാർത്ഥിന്റെ പിതാവ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് വിമർശനം. CAA യിലൂടെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നുവെന്ന മുഖ്യമന്ത്രി. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യമുണ്ടാക്കിയത് അസീമുല്ല ഖാൻ. മുസ്ലിം ഉണ്ടാക്കിയതായതുകൊണ്ട് RSS പിൻവലിക്കുമോ എന്നും പിണറായി വിജയൻ. CPIM മതന്യൂനപക്ഷത്തെ കബളിപ്പിക്കുന്നുവെന്ന് MK രാഘവൻ. മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. പരാതി ഭരണഘടനാ സംരക്ഷണ റാലിയിലെ പ്രസംഗത്തിനെതിരെ. മുസ്ലിം സമുദായത്തിനിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചത് ആരോപണം. വി മുരളീധരനെതിരെ LDFന്റെ പരാതി. പ്രചാരണത്തിനായി വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചെന്ന് LDF. മലപ്പുറത്തെ 2.5 വയസ്സുകാരിയുടേത് കൊലപാതകമെന്ന ബന്ധുക്കൾ. പിതാവ് ഫായിസ് പോലീസ് കസ്റ്റഡിയിൽ. കുഞ്ഞിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തത വരൂവെന്ന പോലീസ്. കൊല്ലം കൊറ്റംകുളങ്ങര ചമയവിളക്കിനിടെ 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പാറശ്ശേരിയിൽ രമേശന്റെ മകൾ ക്ഷേത്ര. അപകടം വണ്ടിക്കുതിര വലിക്കുന്നതിനിടെ തിരക്കിൽപ്പെട്ടു.